thank <laughs> you ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ഗണിതശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ലോകരിതവുമായി ബന്ധപ്പെട്ട് ലോകഹരിതം ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ ഡിഫറൻസിയേഷൻ ഉപയോഗിക്കാം എന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് അവിടെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത കൃത്യമായിട്ട് ഓർമ്മ വേണ്ട ഒരു മൂന്ന് പ്രോപ്പർട്ടീസ് പറഞ്ഞിരുന്നു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതുപോലെ കോഷ്യൻ എന്നുള്ള രൂപത്തിൽ ആ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്നും കൂടെ ഓർക്കുക ഞാനത് ആവർത്തിക്കുന്നില്ല അതുപോലെ ലോഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ഏറ്റവും ആദ്യം പഠിച്ചു എറേയ്സ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചു നമ്മൾ എറേയ്സ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവിനെ വിട്ടു പോന്നിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കണം എറേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എറേയ്സ് ടു എക്സിൻ ടു ലോഗേ ആണ് അത് ഇറേസ് ടു എക്സുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്യുകയൊക്കെ ചെയ്തു ഈ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് പൊതുവേ അത്ര പെട്ടെന്ന് അങ്ങോട്ട് വഴങ്ങാത്ത ഒരു ഭാഗമായതുകൊണ്ട് ഈ ഒരു ക്ലാസ് ഏകദേശം പ്രോബ്ലങ്ങൾ ചെയ്യുന്നതിനാണ് മാറ്റി വെച്ചിട്ടുള്ളത് അതുകൊണ്ടൊരു നോട്ട്ബുക്കും പേനയൊക്കെ എടുത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ കൂടെ ചെയ്ത് വരാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ചോദ്യം ഇതാണ് വൈ ഈക്വൽ ടു ലോഗക്സ് ടു ദ ബേസ് ടു ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താ ലോഗ നമുക്കറിയാം ലോഗക്സ് എന്ന് മാത്രം പറഞ്ഞാൽ ലോഗക്സ് ടു ദ ബേസ് ഇ ആണ് അതിനെ നമ്മൾ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ ആൻസർ എന്താ വൺ ബൈ എക്സ് ആണ് എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ഇവിടെ ഒരു ചെറിയ വ്യത്യസ്ത വ്യത്യസ്തത കൂടുതലൊന്നുമില്ല അതിൻ്റെ ബേസ് ഈ അല്ല അപ്പം എങ്ങനെയാണ് ഇതിനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുക എങ്ങനെയാണ് ഈ ബേസ് ഉള്ളപ്പോൾ ചെയ്തത് എന്ന് ഓർമ്മയുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതും ചെയ്യാവുന്നതേ ഉള്ളൂ വൈ ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് ടു ആണ് നമുക്കതിനെ എക്സ്പോണൻറ്റ് രൂപത്തിലേക്ക് മാറ്റിയാൽ എങ്ങനെയാവും എക്സ് ഈക്വൽ ടു ടു റേയ്സ് ടു വൈ എന്നുള്ള രൂപത്തിലാവും ഡി എക്സ് ബൈ ഡി വൈ ഡി എക്സ് ബൈ ഡി വൈ എന്ന് പറയുമ്പോൾ ആ ഇവിടെ എ റേയ്സ് ടു എക്സ് എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് നമ്മളവിടെ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ആണെന്നുള്ള ഐഡിയ അല്ലേ അവിടെ ഉപയോഗിച്ചത് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നോക്കൂ ഇവിടെ ഇത് ടു റേയ്സ് ടു എക്സ് പോലെയാണ് എക്സ് അല്ല വൈ ആണ് അത് ഓർമ്മയുണ്ടാവണം അപ്പോൾ ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കൂ എക്സ് ഈക്വൽ ടു ടു റേയ്സ് ടു വൈ ഈ രൂപത്തിലാണ് ഇപ്പോൾ അത് ഉള്ളത് ചെയ്യുന്നു ഡി എക്സ് വൈ ഡി എക്സ് ടു റേസ് ടു വൈ ഡെറിവേറ്റീവ് എന്താ വരിക ടു റേസ് ടു വൈ ലോഗ് ടു എന്ന് കൂടെ വരും ഇൻറ്റു വൈ ആണ് എക്സ് അല്ല അതുകൊണ്ട് വൈയുടെ ഡെറിവേറ്റീവ് കൊണ്ടുകൂടെ നമ്മൾ ഗുണിക്കേണ്ടി വരും അപ്പോൾ ഞാൻ ആ സ്റ്റേറ്റ്മെൻ്റ് ഒരിക്കൽ കൂടെ അവരെ വായിക്കാം ഡി എക്സ് ബൈ ഡി എക്സ് ഈക്വൽ ടു ടു റേസ് ടു വൈ ഇൻ ് ലോഗ് ടു ഡി വൈ ബൈ ഡി എക്സ് ആ ലോഗ് ടു എവിടുന്ന വന്നത് സംശയമുണ്ടോ സംശയമുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തു വെച്ചാൽ റിസൾട്ടൊന്നും കൂടെ നോക്കിയാൽ മതി ടൂറേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ ടൂറേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ടൂറേസ് ടു എക്സ് ഇൻറ്റു ലോഗ് ടു ആണ് ഇവിടെ ടു റേസ് ടു എക്സ് എന്നുള്ള ഒറ്റ മാറ്റേ ഉള്ളൂ ടു റേസ് ടു വൈ ആണ് അപ്പം അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ ടു റേസ് ടു വൈ ഇൻറ്റു ലോഗ് ടു പിന്നെന്താ ഒരു മാറ്റം കൂടെ എക്സിന് പകരം വൈ ആയിട്ടുണ്ടല്ലോ അപ്പോൾ വൈയുടെ ഡെറേറ്റീവിൻ്റെ കൂടെ നമ്മൾ ഗുണിക്കേണ്ടി വരും അപ്പോൾ ഡി എക്സ് ബൈ ഡി എക്സ് ഈക്വൽ ടു ടു റേസ് ടു വൈ ലോഗ് ടു ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഡി എക്സ് ബൈ ഡി എക്സ് വൺ ആണ് നമുക്കറിയാം റൈറ്റ് സൈഡിൽ ആണ് ഡി വൈ ബൈ ഡി എക്സ് ഉള്ളത് അതൊന്ന് അറേഞ്ച് ചെയ്താൽ മുമ്പ് ചെയ്ത പോലെ തന്നെ ആൻസർ എന്തായിട്ട് വരും ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൺ ബൈ ടു റേസ് ടു വൈ ലോഗ് ടു ടൂറേസ്റ്റ് വൈക്ക് വളരെ എക്സ് എന്ന് കൊടുക്കാം എന്ന് നമുക്കറിയാം സോ ഞാനത് അവസാനിപ്പിക്കുകയാണ് എഴുതിയിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ടു ദ ബേസ് ടു ഈക്വൽ ടു വൺ ബൈ എക്സ് ലോഗ് ടു ഇനി മുമ്പ് ചെയ്തതുമായിട്ട് ഇതിനൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ വ്യത്യാസം അറിയാൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ലോഗ് എക്സ് ടു ദ ബേസ് ടുവിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ലോഗ് ടു അപ്പോൾ ഇതിനൊന്ന് ജനറൽ ആയിട്ട് വേണമെങ്കിൽ ആലോചിച്ച് വയ്ക്കാവുന്നതാണ് ലോഗ് എക്സ് ടു ദ ബേയ്സ് എ കാണാൻ ആവശ്യപ്പെട്ടാൽ വൺ ബൈ എക്സ് ലോഗ് എ ആയിരിക്കും അതിൻ്റെ ആൻസർ ശ്രദ്ധിക്കുക ലോഗേ ഡിനോമിനേറ്ററിലാണേ വൺ ബൈ എക്സ് ലോഗ് എ ആ രൂപത്തിലായിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ് വരിക മുമ്പ് ചെയ്ത ഈ റേസ് ടു എക്സുമായിട്ടുള്ള ഒരു താരതമ്യം മുമ്പ് നമ്മൾ ചെയ്തിരുന്നു ഡെറിവേറ്റീവ് ടു റേസ് ടു എക്സിൻ്റെ കണ്ടുപിടിച്ചപ്പോൾ അത് താരതമ്യം എവിടെയും സാധ്യമാണ് ലോഗ് എ എന്നുള്ളത് ലോഗ് ഇ എന്നായാൽ വണ്ണായിട്ട് മാറും മുമ്പത്തെ വൺ ബൈ എക്സ് അതേപോലെ ഇവിടെ കിട്ടുകയും ചെയ്യും ഇപ്പോൾ ചെയ്ത റിസൾട്ട് ഒന്ന് ഓർത്തിരിക്കുക ലോഗെക്സ് ടു ദ ബേസ് എയുടെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ലോഗ് എ ആണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പഠിച്ച ലോ ലോഗസിൻ്റെ ഡെറിവേറ്റീവ് ഇത് തമ്മിലൊന്ന് താരതമ്യം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് പഠനത്തിൽ ഇതുപോലെയുള്ള താരതമ്യങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ ഓർത്തിരിക്കാനും അതിനെ ഒക്കെ ഒരുപാട് നിങ്ങളെ സഹായിക്കും അപ്പോൾ ലോഗെക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ലോഗക്സ് ടു ദ ബേസ് എ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ലോഗ് എ ഓക്കെ എക്സ് ലോഗെ ഒരുമിച്ച് ഡിനോമിനേറ്ററിലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റൊരു പ്രോബ്ലം വൈ ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ഫൈൻഡ് ഡിവൈ ബൈ ഡി എക്സ് രണ്ട് സൈഡിലും നമുക്ക് ലോഗെടുക്കാം ലോഗെടുത്ത് കഴിയുമ്പോൾ ലോഗ് വൈ ഈക്വൽ ടു എക്സ് ലോഗ് എക്സ് എന്ന രൂപത്തിലേക്ക് അത് മാറും ഇനി ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നു ലോഗ് വൈയെ നമ്മൾ മുമ്പും ഡിഫ്രൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ലെഫ്റ്റ് സൈഡ് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് അറിയാം വൺ ബൈ വൈ ഇൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്തായിരിക്കും വരുന്നത് എക്സ് ലോഗെക്സ് അല്ലേ റൈറ്റ് സൈഡിലുള്ളത് അപ്പോൾ അതിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ എക്സ് പ്ലസ് ലോഗെക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് വൺ ബൈ എക്സ് ആണെന്ന് നമുക്കറിയാം സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു വൺ ബൈ എക്സ് പ്ലസ് ലോഗെക്സ് ഇൻറ്റു വൺ എന്ന് വരും അതായത് വൺ പ്ലസ് ലോഗെക്സ് ഇനി ലെഫ്റ്റ് സൈഡിലുള്ള വൈ റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഇങ്ങനെ വരും ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ് ഇൻ ടു വൺ പ്ലസ് ലോഗ എക്സ് ഈ പ്രോബ്ലം ഓർത്തിരിക്കുക കാരണം എന്താ വെച്ചാൽ ഈ പ്രോബ്ലത്തിൽ ഇപ്പോൾ എക്സറൈസ് ടു എക്സ് എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ഫങ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മറ്റൊന്നിൻ്റെ ചെയിൻ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ അടുത്തൊരു പ്രോബ്ലം പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇതിങ്ങനെ തന്നെ പഠിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഇത് മറ്റൊരിടത്ത് ഒന്ന് മാറ്റി വെച്ച് ചെയ്ത് നോക്കി തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചോദ്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക വൈ ഈക്വൽ ടു സൈൻ എക്സ് റേസ് ടു എക്സ് സൈൻ എക്സ് ദ ഹോൾ റേസ് ടു എക്സ് അല്ല സൈൻ വിത്തിൻ ബ്ലാക്കറ്റ്സ് എക്സ് റേസ് ടു എക്സ് ഇത് കണ്ടാൽ എക്സ് റേസ് ടു എക്സ് എന്നൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചാടിക്കയറി ലോഗെടുക്കാൻ തോന്നും ലോഗ് വൈ ഈക്വൽ ടു എന്നൊക്കെ എടുത്ത് പക്ഷേ സത്യത്തിൽ ആ എക്സ് റേസ് ടു എക്സ് എന്ന് പറയുന്നത് സൈനിൻ്റെ ഉള്ളിലാണ് അതായത് എഫ് കോമ്പോസിഷൻ ജി എന്നൊക്കെ എഴുതുന്ന പോലെ ആ രണ്ടാമത്തെ ഫംഗ്ഷനായിട്ടാണ് എക്സ് റേസ് ടു എക്സ് വരുന്നത് അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് അവിടെ ലോകരിതം എടുക്കാൻ സാധിക്കുക എടുക്കേണ്ട ആവശ്യമില്ല കാരണം വൈ ഈക്വൽ ടു സൈൻ എക്സ് റേസ് ടു എക്സാണ് സൈനിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ തന്നെ ലോകരിതം അത് നേരിട്ട് ഡിഫ്രൻഷിയേറ്റ് ചെയ്യുക അപ്പോൾ അതിനൊന്നു ഡിഫറെൻഷിയേറ്റ് ചെയ്ത് നോക്കൂ വൈ ഈക്വൽ ടു സൈൻ എക്സ് റേസ് ടു എക്സ് എങ്ങനെയാണ് വരിക ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സൈൻ എന്നുള്ളതിന് പകരം സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് റേസ് ടു എക്സിനെ റിപ്പീറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യാറ് അവിടെ തന്നെ അപ്പോൾ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് എക്സ് റേസ് ടു എക്സ് ഇൻ ഇനി എന്തുകൂടെ വേണം എക്സ് റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവും കൂടെ വേണം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എക്സ് ഇനി ഈ ഡി വൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എക്സ് എങ്ങനെ ചെയ്യും അതിനി ചെയ്യണമെന്നില്ല അത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് ആ ആൻസർ ഇവിടെ തിരിച്ചുകൊണ്ടുവന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി ഓക്കെ ഇനി ഇതിപ്പം കൃത്യമായിട്ട് മുഴുവൻ ഓർമ്മയില്ല അത് നിങ്ങൾ പഠിച്ച് വെച്ചതായിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ ഇല്ല എന്ന് വിചാരിക്കുക എക്സറേസ് ടു എക്സിൻ്റെ ഡെറവേറ്റീവ് എക്സ് റൈസ് ടു എക്സ് ഇൻ വൺ പ്ലസ് ലോഗ് എക്സ് ആണ് എന്ന ഓർമ്മയില്ലെങ്കിലോ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒരു യു ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് എന്നോ എന്തെങ്കിലും കൊടുത്ത് ഇപ്പം നമ്മൾ ഈ ചെയ്ത പോലെ അവിടെ എന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ആ കിട്ടിയ ആൻസർ തിരിച്ചിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പോൾ ആ ആൻസർ ഞാൻ ഒന്നുകൂടെ വായിക്കാം ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് റേസ് ടു എക്സ് ഈക്വൽ ടു കോസ് എക്സ് റേസ് ടു എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എക്സ് ഇൻറ്റു വൺ പ്ലസ് ലോഗ ഈ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു വൺ പ്ലസ് ലോഗെക്സ് അപ്പുറത്തു നമ്മൾ എടുത്തോണ്ടെന്ന് എഴുതിയതാണ് അപ്പോൾ ഇതുപോലെയുള്ള ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നിടത്താണ് ഈ എക്സ് റേസ് ടു എക്സിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് ഒന്ന് ഓർത്തിരിക്കുന്നതിൻ്റെ ആവശ്യകത ഓക്കെ അപ്പോൾ അടുത്തൊരു പ്രോബ്ലം നോക്കാം ബോർഡിൽ ശ്രദ്ധിക്കുക ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് വൈ ഈക്വൽ ടു എക്സ് റേസ് ടു സൈനക്സ് പ്ലസ് സൈനക്സ് റേയ്സ് ടു കോസ് എക്സ് ചോദ്യം കണ്ടല്ലോ വൈ ഈക്വൽ ടു ഇനി രണ്ട് ടേംസിൻ്റെ സമ്മാണ് തന്നിട്ടുള്ളത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ലോഗ് വൈ എന്നെടുത്താൽ റൈറ്റ് സൈഡിൽ ലോഗ് ഓഫ് സം ഓഫ് ടു ടേംസ് രൂപ എന്ന രൂപത്തിൽ വരും അങ്ങനൊരു സാധനം നമ്മൾ പഠിച്ചിട്ടില്ല ലോഗ് എക്സ് വൈ ആണെങ്കിൽ ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ എന്ന് എഴുതാം അത് നമുക്കറിയാം അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാടിക്കയറി ലോകം എടുത്തത് കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ ലോക വേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം സൈൻ എക്സ് റേസ്റ്റി എക്സ് പോലെയൊക്കെയുള്ള ടേംസ് ഉണ്ട് പക്ഷേ നേരിട്ട് ലോകരതം എടുത്തുകൊണ്ട് അതിനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതുപോലുള്ള പ്രോബ്ലംസ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഈ വൈയെ ഒരു യു പ്ലസ് വി പോലെ സങ്കല്പിക്കുന്നു ആദ്യത്തെ ഫംഗ്ഷൻ യു ആണെന്നും രണ്ടാമത്തെ ഫംഗ്ഷൻ വി ആണെന്നും എടുത്താൽ മതി ഓക്കെ അപ്പോൾ ആ ഫംഗ്ഷനെ വേണമെങ്കിൽ എനിക്ക് രണ്ടാമത് വൈ ഈക്വൽ ടു യു പ്ലസ് വി എന്ന് വായിക്കാം യു എന്താണ് വി എന്താണെന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ മതി ഇനി ഞാൻ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കൂ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡിഫ്രൻസിയേഷൻ്റെ ബേസിക് റൂളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റൈറ്റ് സൈഡിൽ എന്താ പറയുക ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഓക്കെ അപ്പോൾ തന്നിരിക്കുന്നതിൽ ആദ്യത്തെ ടൈമിന് യു കൊടുത്തു രണ്ടാമത്തേന് വി കൊടുത്തു വൈ എന്നുള്ളത് യു പ്ലസ് വി പോലെയായി അതിനുശേഷം ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുന്നു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഇനി ഇപ്പോൾ പ്രോബ്ലം മൊത്തത്തിൽ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഡി വൈ ബൈ ഡി എക്സ് കാണുക എന്നുള്ള വലിയ പ്രോബ്ലം അപ്പം നമ്മുടെ മുമ്പിലില്ല നമ്മുടെ മുമ്പിൽ രണ്ട് ചെറിയ പ്രോബ്ലംസ് ആണ് ഉള്ളത് ഒന്ന് ഡി യു ബൈ ഡി എക്സ് കാണുക രണ്ട് ഡി വി ബൈ ഡി എക്സ് കാണുക ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ നമ്മളോട് ആക്ച്വലായിട്ട് ആവശ്യപ്പെട്ടത് എന്താണോ അത് കിട്ടും ഓക്കെ ഇനി ഡി യു ബൈ ഡി എക്സ് കാണുന്നത് ഒരു പുതിയ പ്രോബ്ലമേ അല്ല ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഉള്ളൂ ഡി വി ബൈ ഡി എക്സും അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം ബോർഡിലേക്ക് ശ്രദ്ധിക്കുക യു ഈക്വൽ ടു ആദ്യത്തെ ഫംഗ്ഷനാണ് യു ആയിട്ട് എടുക്കുന്നത് അപ്പോൾ അത് എക്സ് റേസ് ടു സൈൻ എക്സ് ആണ് ലോഗരിതം ലോഗരുതെന്താകും ലോഗ് യു ഈക്വൽ ടു സൈനക്സ് ലോഗെക്സ് അപ്പോൾ അത് സൈന എക്സ് ഇൻ ടു ലോഗെക്സ് ആണ് അത് പ്രത്യേകം ഓർമ്മ വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു രണ്ട് സൈഡും ലോഗ് യു എന്നുള്ളത് വൺ ബൈ യു ഡി യു ബൈ ഡി എക്സ് എന്ന് മാറും ലോഗ് വൈ എന്നുള്ളത് വൺ ബൈ വൈ ഡിവൈ ബൈ ഡി എക്സ് ആയി മാറുന്ന പോലെ തന്നെ ലോഗ് യു വൺ ബൈ യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന് മാറും ഇനി വീയുടെ കേസിലത് പ്രത്യേകം പറയേണ്ടല്ലോ വൺ ബൈ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്നായിട്ടായിരിക്കും മാറുക ഓക്കെ സോ വൺ ബൈ യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ റൂൾ വെച്ച് വേണം ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാൻ സൈനക്സ് ഇൻറ്റു ലോഗെക്സ് ആണുള്ളത് അപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ സൈനക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗെക്സ് പ്ലസ് ലോഗെക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈനക്സ് ലോഗെക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ആണെന്ന് നമുക്കറിയാം സൈനെക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈനെക്സ് ബൈ എക്സ് പ്ലസ് ലോഗെക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന രൂപത്തിലേക്ക് അത് മാറും ഇനി എന്താ ചെയ്യാനുള്ളത് നമുക്ക് ഡി യു ബൈ ഡി എക്സ് കാണണം സോ ഡിയു ബൈ ഡി എക്സ് ഈക്വൽ ടു എന്നതിനെ മാറ്റുക അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള വൺ ബൈ യു റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ അത് യു ഇൻ ടു എന്ന രൂപത്തിലേക്ക് മാറും യു എന്ന് വെച്ചാൽ എക്സ് റേസ് ടു സൈന എക്സ് ആണ് എന്നും നമുക്കറിയാം സോ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു സൈനക്സ് ഇൻ ടു സൈന എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ എക്സ് കോസ് എക്സ് എന്നായിട്ടത് മാറും ഈ കിട്ടിയ ഡി യു ബൈ ഡി എക്സിനെ നമുക്ക് ഒരു ഇക്വേഷൻ നമ്പർ എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കാരണം ഇതുപോലെ ഒരെണ്ണം കൂടെ ഇനി വേറെ ചെയ്യാനുണ്ട് ആ കിട്ടതും ഈ കിട്ടിയതും കൂടെ ആഡ് ചെയ്യുകയൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് അതിനൊന്ന് ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം നമുക്ക് ഇനി ഒരു റഫറൻസിന് ആ ഇക്വേഷൻ നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ വായിക്കാതെ കഴിയും ഓക്കെ അപ്പോൾ യുവിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്ത് ഡി യു ബൈ ഡി എക്സ് കണ്ട് നമ്മളവിടെ വെച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ സെക്കൻഡ് ഫംഗ്ഷന് വി എന്നല്ലേ കൊടുത്തത് ആ രണ്ടാമത്തെ ഭാഗവും നമുക്ക് ഇതേപോലെ തന്നെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം ഓക്കെ വി ഈക്വൽ ടു സൈനക്സ് റേസ് ടു കോസെക്സ് രണ്ട് സൈഡും ലോഗ് എടുക്കുന്നു അപ്പോൾ ലോഗ് വി ഈക്വൽ ടു കോസെക്സ് ഇൻറ്റു ലോഗ് സൈനെക്സ് എന്നായിട്ടത് മാറും ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇനി അത് വിസ്തരിക്കുന്നില്ല വൺ ബൈ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു കോസെക്സ് ഇൻറ്റു അവിടെ ഒന്ന് ശ്രദ്ധിക്കുക ലോഗ് സൈനക്സ് ആണ് ഇനി ഉള്ളത് ലോഗ് സൈനെക്സിൻ്റെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ചെയിൻ ഉണ്ട് അത് മറക്കരുത് ലോഗ് സൈനെക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും ആദ്യം അത് വൺ ബൈ സൈനക്സ് പിന്നെ സൈനക്സിൻ്റെ ഡെറിവേറ്റീവ് വേറെ ഉണ്ടാവും സോ അട്ട് ഞാൻ ആദ്യം മുതലൊന്ന് വായിക്കാം വൺ ബൈ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു വൺ ബൈ സൈനക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് ഇനി എന്താ പറയേണ്ടത് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്നാണ് പറയേണ്ടത് അതായത് ലോഗ് സൈനെക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്ന് വെച്ചാൽ മൈനസ് സൈനക്സ് ആണ് എന്ന് നമുക്കറിയാം അപ്പോൾ അതൊന്നും കൂടെ ഞാൻ എഴുതാം മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ കോസ്ക്വയർ എക്സ് ബൈ സൈൻ എക്സ് മൈനസ് സൈനക്സ് ഇൻ ടു ലോഗ് സൈനെക്സ് എന്ന് കിട്ടും ഓക്കെ ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു എന്നാക്കി മാറ്റുമ്പോൾ വി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും വി എന്ന് വെച്ചാൽ സൈനക്സ് റേസ് ടു കോസെക്സ് ആണ് സോ ലാസ്റ്റ് കിട്ടിയ ആൻസർ ഒന്ന് വായിക്കാം ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു സൈനക്സ് റേസ് ടു കോസെക്സ് ഇൻ ടു കോസ്ക്വയർ എക്സ് ബൈ സൈനക്സ് മൈനസ് സൈനക്സ് ലോഗ് സൈനക്സ് ഈ കിട്ടിയതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ ടു െന്ന് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇതിലൂടെ ഇക്വേഷൻ നമ്പർ വണ് ഉണ്ട് ഇക്വേഷൻ നമ്പർ ടു ഉണ്ട് ഇക്വേഷൻ നമ്പർ വണ്ണിൽ എന്താ ഡി യു ബൈ ഡി എക്സ് ആണ് ഇക്വേഷൻ നമ്പർ ടൂവിലെന്താ ഡി വി ബൈ ഡി എക്സ് ആണ് നമുക്ക് എന്താ ഡി വൈ ബൈ ഡി എക്സ് ആണ് ഡി വൈ ബൈ ഡി എക്സ് എങ്ങനെയാണ് കിട്ടുക ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് സോ പണി കഴിഞ്ഞു നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ആ ഇക്വേഷൻ നമ്പർ വണ്ണിൻ്റെ റൈറ്റ് സൈഡ് നമുക്ക് കിട്ടിയ ആൻസർ പ്ലസ് ഇക്വേഷൻ നമ്പർ ടുവിൻ്റെ റൈറ്റ് സൈഡ് അതായത് നമുക്ക് കിട്ടിയ ആൻസർ രണ്ടും കൂടെ ചേർത്ത് എഴുതിയാൽ ഡിവൈ ബൈ ഡി എക്സ് ആയി അപ്പോൾ ഇവിടെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നിടത്തോ എടുക്കുന്നിടത്തോ ഒന്നുമല്ല പുതുമുള്ളത് അതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരേപോലെ തന്നെ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എപ്പോഴും വൺ ബൈ വൈ ഡിവൈ ബൈ ഡി എക്സ് ആണ് ലോഗ് യു അതേപോലെയൊക്കെ തന്നെ അപ്പോൾ വ്യത്യസ്തത വരുന്നത് എവിടെയാണ് ആ ചോദ്യം മൊത്തത്തിൽ രണ്ട് ടേംസിൻ്റെ സമ്മായിരുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത ആകെ ഈ പ്രോബ്ലത്തിൽ ഓർത്തിരിക്കേണ്ടത് ഒരേ ഒരു കാര്യമുള്ളൂ അതെന്താ കാര്യം ഇതുപോലെ സമ്മ് വന്നാൽ എടുക്കുമ്പോൾ ചാടി രണ്ട് സൈഡിലും ലോഗ് എടുത്ത് ചെയ്തു പോകരുത് എന്നത് മാത്രമാണ് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഓക്കെ അടുത്തൊരു പ്രോബ്ലം ശ്രദ്ധിക്കുക ചോദ്യത്താണ് ഫൈൻ ഡി വൈ ബൈ ഡി എക്സ് ഇഫ് കോസ് എക്സ് റേസ് ടു വൈ ഈക്വൽ ടു കോസ് വൈ റേസ് ടു എക്സ് ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താ നമ്മൾ ഇത്രയും നേരം തന്ന ചോദ്യങ്ങളൊക്കെ വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരുന്നത് അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് പ്രോബ്ലം ചെയ്ത് പോകാമായിരുന്നു ഈ ചോദ്യത്തിൽ വൈ ഈക്വൽ ടു എന്ന് എവിടെയില്ല ചോദ്യം കോസ് എക്സ് റേസ് ടു വൈ ഈക്വൽ ടു കോസ് വൈ റേസ് ടു എക്സ് എന്ന രൂപത്തിലാണ് എന്നുവെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ള ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഒരു ഇത് അപ്പോൾ ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ ഞാൻ ഓരോ പ്രോബ്ലത്തിലും ഒരുപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ല അതിനകത്തുനിന്ന് വ്യത്യസ്തത ഉള്ളത് എന്ത് എന്ന് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ തരത്തിൽ തന്നെ നിങ്ങൾ അതിനെ മനസ്സിലാക്കാനും ശ്രമിക്കുക തൊട്ടുമുമ്പത്തെ പ്രോബ്ലത്തിലെ പ്രശ്നം എന്തായിരുന്നു സം അല്ലേ ഒരു യു പ്ലസ് വീട് മുമ്പ് ലോഗ് വരുന്നു എന്നുള്ളതാണ് അതൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ എന്താ ഇവിടെ നേരിട്ട് ഒരു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലം തുടങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം എനിവേ നമുക്ക് ലോഗ് ലോഗെടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല സോ നമ്മൾ ലോഗ് എടുക്കുന്നു രണ്ട് സൈഡിലും ലോഗരിതമിക് ഫങ്ഷൻ അപ്ലൈ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വരിക മുമ്പത്തെ പോലെ തന്നെ ബേസ് താഴേക്ക് ഇറങ്ങി അതൊരു ഇക്വേഷനായിട്ട് ആയിട്ട് മാറും ബോർഡിലേക്കൊന്ന് ശ്രദ്ധിക്കുക ലോഗെടുത്ത് കഴിയുമ്പോൾ വൈ ലോഗ് കോസ് എക്സ് ഈക്വൽ ടു എക്സ് ലോഗ് കോസ് വൈ എന്ന് വരും ഇനി നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പ്രൊഡക്റ്റ് റൂൾ വേണ്ടി വരും അതുപോലെ ലോഗ് കോസ് എക്സ് എന്ന് പറയുന്നതും ലോഗ് കോസ് വൈ എന്ന് പറയുന്നതും ചെയിനാണ് അപ്പോൾ അവിടെ ആ ചെയിൻ റൂൾ കൂടെ ഒന്ന് ഓർക്കുക ഓർക്കുക ഉപയോഗിക്കേണ്ടി വരും പ്രൊഡക്റ്റ് റൂൾ വെച്ച് ഡിഫ്രൻഷിയേറ്റ് ചെയ്താൽ വൈ ഇൻ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് കോസ് എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ വരിക എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് കോസ് വൈ പ്ലസ് ലോഗ് കോസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ആദ്യം മുതൽ ഇടതുഭാഗത്തുനിന്ന് തുടങ്ങാം വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് കോസ് എക്സ് ലോഗ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക വൺ ബൈ കോസ് എക്സ് ഇൻറ്റു കോസെക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ ആണ് ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് വെച്ചാൽ ഡി വൈ ബൈ ഡി എക്സ് സംശയമില്ലല്ലോ ഈക്വൽ ടു ഇനി റൈറ്റ് സൈഡിൽ എങ്ങനെയാവും എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് കോസ് വൈ ആണ് അത് മുമ്പത്തേക്കാൾ കുറച്ചുകൂടെ പ്രശ്നമുള്ളൊരു ചെയിനാണ് ശ്രദ്ധിക്കണം ലോഗ് കോസ് വൈ ലോഗിൻ്റെ വൺ ബൈ എന്നുള്ള രൂപത്തിലാവും സോ അത് വൺ ബൈ കോസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് വൈ ആണ് ഇനി വേണ്ടത് കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ ആണ് അവിടെയും തീരില്ല കാരണം സൈൻ എക്സ് അല്ല അത് സൈൻ വൈ ആണ് അപ്പം വൈയുടെ ഡെറിവേറ്റീവ് കൊണ്ട് വീണ്ടും കുണിക്കേണ്ടി വരും സോ എക്സ് ഇൻറ്റു വൺ ബൈ കോസ് വൈ ഇൻറ്റു മൈനസ് സൈൻ വൈ ഡി വൈ ബൈ ഡി എക്സ് അത്രയും ആ ഒരൊറ്റ ടേമിൻ്റെ ആയിട്ട് വരും പ്ലസ് ഇനി ലോഗ് കോസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ വൺ ആണ് ഇനി ചെയ്യേണ്ടത് എന്താ ഡി വൈ ബൈ ഡി എക്സ് എഴുതുകയാണ് വേണ്ടത് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത ഡിവൈ ബൈ ഡി എക്സ് എന്നുള്ളത് ആ ഇടയിൽ കൂടിയാണ് വരുന്നത് അപ്പോൾ ഇനി എങ്ങനെ ഡിവൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കും ചോദ്യം ഡിവൈ ബൈ ഡി എക്സ് കാണാനാണല്ലോ അപ്പോൾ ഡിവൈ ബൈ ഡി എക്സ് ഉള്ള ടേംസ് തിരഞ്ഞു കണ്ടുപിടിക്കുക ലെഫ്റ്റ് സൈഡിലും ഉണ്ട് ഡിവൈ ബൈ ഡി എക്സ് റൈറ്റ് സൈഡിലും ഉണ്ട് ഡിവൈ ബൈ ഡി എക്സ് ആ ഡിവൈ ബൈ ഡി എക്സ് ഉള്ള ടേംസിനെ ഒരുമിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക ഡിവൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ടേംസിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുക എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ രണ്ട് ടേംസിൽ ഡിവൈ ബൈ ഡി എക്സ് ഉണ്ടെങ്കിൽ ആ രണ്ടിൽ നിന്നും ഡിവൈ ബൈ ഡി എക്സിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ റൈറ്റ് സൈഡിലൊരു ടേം ഉണ്ടാവും ലെഫ്റ്റ് സൈഡിലൊരു ടേം ഉണ്ടാവും ആ ടേമിൻ്റെ പുറത്ത് ഒരു ബ്രാക്കറ്റിൻ്റെ പുറത്ത് പോലെ ഡിവൈ ബൈ ഡി എക്സ് ഉണ്ടാവും അവിടുന്ന് ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഒന്ന് ചെയ്യാം ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക റൈറ്റ് സൈഡിൽ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേം എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൺ ബൈ കോസ് വൈ ഇൻറ്റു മൈനസ് സൈൻ വൈ ഡിവൈ ബൈ ഡി എക്സ് ആണ് അതിനെ നമുക്കൊന്ന് ഒതുക്കിക്കഴിഞ്ഞാൽ സൈൻ വൈ ബൈ കോസ് വൈ എന്ന് വെച്ചാൽ ടാൻ വൈ അല്ലേ അപ്പോൾ അത് മൈനസ് എക്സ് ടാൻ വൈ ഡി വൈ ബൈ ഡി എക്സ് ആണ് അതിന് ഇപ്പുറത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എക്സ് ടാൻ വൈ ഡി വൈ ബൈ ഡി എക്സ് ആവും ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി ഡി വൈ ബൈ ഡി എക്സ് ഉള്ളൊരു ടേം ഉണ്ട് ലോഗ് കോസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് അവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ചേർത്ത് ഡി വൈ ബൈ ഡി എക്സ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ഒരു ടേം ഓൾറെഡി റൈറ്റ് സൈഡിൽ ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ലെഫ്റ്റ് സൈഡിൽ ഒരു വൈ ഇൻറ്റു വൺ ബൈ കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് എന്നൊരു ടേം ലെഫ്റ്റ് സൈഡിലുണ്ട് അത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും ലോഗ് കോസ് എക്സ് പ്ലസ് എക്സ് ടാൻ വൈ ഇൻ ടു ഡിവൈ ബൈ ഡി എക്സ് ശ്രദ്ധിക്കുക ഡിവൈ ബൈ ഡി എക്സ് കോമൺ ആണ് പുറത്താണ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ലോഗ് കോസ് വൈ പ്ലസ് വൈ ടാൻ എക്സ് ദെൻ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ അത് ഡിനോമിനേറ്ററിലേക്കായിരിക്കും പോവുക ആൻസർ എന്താ വരിക ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് കോസ് വൈ പ്ലസ് വൈ ടാൻ എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് കോസ് എക്സ് പ്ലസ് എക്സ് ടാൻ വൈ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ട പരിചയപ്പെട്ട പുതുമ പ്രോബ്ലം ചെയ്യുന്നതൊക്കെ വിടൂ ഓരോ സിറ്റുവേഷനിലും പുതുതായിട്ട് നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടാവും അതാണ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത് അല്ലെങ്കിൽ അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ ഉടനീളം വഴി ഓർത്തിരിക്കണമെന്നില്ലല്ലോ ചില വളവുകളും തിരിവുകളും അല്ലേ നിങ്ങളെ തെറ്റിക്കുക അപ്പോൾ ആ വളവുകളും തിരിവുകളും മാത്രം ഓർത്തിരുന്നാൽ മതി പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ എന്താ പ്രത്യേകത ഉണ്ടായിരുന്നത് ഇതിലെ വളവും തിരിവും എന്തായിരുന്നു വഴി തെറ്റിക്കുന്ന വളവും തിരുവെന്തായിരുന്നു ഇവിടെ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം ഡിവൈ ബൈ ഡി എക്സ് എങ്ങനെയാണ് അത് ആ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇടയിൽ കലർന്നിരിക്കാവും അപ്പോൾ അതിനെ നമ്മൾ ഒരു ഭാഗത്തേക്ക് അരിച്ചു മാറ്റുന്നു എന്നിട്ട് ഡിവൈ ബൈ ഡി എക്സിനെ പുറത്തേക്ക് എടുക്കുന്നു ഡിവൈ ബൈ ഡി എക്സിനെ ഇക്വേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള എന്തെങ്കിലും വ്യത്യസ്തതകളുള്ള പ്രോബ്ലംസാണ് തിരഞ്ഞെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായി എഴുതി എടുത്ത് ഒന്നോ രണ്ടോ തവണ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിക്കുക കണ്ടതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ മനസ്സിലായി എന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് മാത്രം നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല നിർബന്ധമായും ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടൂ ഓക്കേ പിന്നെ അടുത്തൊരു പ്രോബ്ലം നോക്കാം ചോദ്യം ഇതാണ് എക്സ് റേസ് ടു വൈ പ്ലസ് വൈ റേസ് ടു എക്സ് ഈക്വൽ ടു വൺ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് കഴിഞ്ഞ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ് എക്സും വൈയും കലർന്ന് വരുന്നു അതിൻ്റെ മുമ്പത്തെ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു അത് രണ്ട് ടേംസിൻ്റെ സമ്മമാണ് നേരിട്ട് എടുക്കാൻ പറ്റില്ല ഈ ചോദ്യത്തിൽ ഈ പറഞ്ഞ രണ്ട് പ്രത്യേകതകൾ ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ് അതായത് ഒരേ സമയം അത് രണ്ട് ടേംസിൻ്റെ സമ്മാണ് ലോകരതും ഡിഫ്രൻസിയേഷൻ ഉപയോഗിച്ച് മാത്രം ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് വ്യത്യസ്ത ഫംഗ്ഷനുകളുടെ സമ്മമാണ് പക്ഷേ അതോടൊപ്പം തന്നെ അത് ഇംപ്ലിസിറ്റ് ഫങ്ഷനും കൂടിയാണ് അപ്പം ഇതെങ്ങനെ ചെയ്യും മുമ്പ് ചെയ്ത പോലെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റൂ ആദ്യത്തെ ഫംഗ്ഷൻ നമുക്ക് യുന്ന് കൊടുക്കാം രണ്ടാമത്തെ ഫംഗ്ഷന് വി എന്ന് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ യു പ്ലസ് വി ഈക്വൽ ടു വൺ എന്ന രൂപത്തിലേക്ക് അത് മാറും മുമ്പ് എങ്ങനെയായിരുന്നു മുമ്പ് യു പ്ലസ് വി ഈക്വൽ ടു വൈ എന്നായിരുന്നു ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് എഴുതാനും പറ്റുമായിരുന്നു ഇവിടെ അങ്ങനല്ല യു പ്ലസ് വി ഈക്വൽ ടു വൺ പോലെയാണ് ഉണ്ടാവുക അപ്പോൾ ഡിഫറെൻഷിയേറ്റ് ചെയ്താലിപ്പോൾ ഇവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് കിട്ടുക ഡിവൈ ബൈ ഡി എക്സ് ഡി യു ബൈ ഡി എക്സോ ഡി വി ബൈ ഡി എക്സോ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടിക്കോളും തൽക്കാലം നമ്മൾ ഇതിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ എന്താ പറയുക ലെഫ്റ്റ് സൈഡില് യു പ്ലസ് വി ആണ് അപ്പോൾ അത് ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ആണ് ഡെറിവേറ്റീവ് ഓഫ് വണ് സീറോ ആണ് അപ്പോൾ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു സീറോ എന്ന് ഇക്വേറ്റ് ചെയ്യുക എന്നിട്ട് അത് ഇക്വേറ്റ് ചെയ്തതിൽ നിന്ന് ഡിവൈ ബൈ ഡി എക്സിനെ ഒരുമിച്ച് മാറ്റി വീണ്ടും ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് ഇക്വേറ്റ് ചെയ്യുക അങ്ങനെയായിരിക്കും നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് ഈ ചിലപ്പോൾ നമ്മളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കാനൊക്കെ വേണ്ടി ചിലപ്പോൾ ഈ ചോദ്യം മറ്റൊരു തരത്തിലും ചോദിച്ച് കാണാറുണ്ട് ഇപ്പോൾ എക്സ് റേസ് ടു വൈ പ്ലസ് വൈറേസ് ടു എക്സ് ഈക്വൽ ടു വൺ എന്നുള്ളതിന് പകരം എക്സ് റേസ് ടു വൈ പ്ലസ് വൈ റേസ് ടു എക്സ് ഈക്വൽ ടു ഒരു എ റേസ് ടു ബി എന്നൊക്കെ പോലെ എയും ബിയും കോൺസ്റ്റൻസ് ആണ് എന്ന മട്ടിൽ ഒരു ചോദ്യം ചോദിച്ചു എന്ന് വരാം അപ്പോൾ നമ്മൾ എ റേയ്സ് ടു ബി എന്നൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡാകും പക്ഷേ എന്ന് വരുന്നതും എ റേസ് ടു ബി എന്ന് വരുന്നതും തമ്മിൽ എന്ത് വ്യത്യാസം എന്തായാലും തന്നെ റൈറ്റ് സൈഡിൽ അത് ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീറോ എന്നായിരിക്കും കിട്ടുക അപ്പോൾ അത് നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യമായിട്ട് മാറാൻ പാടില്ല അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം ഞാൻ ലെഫ്റ്റ് സൈഡിലെ ആദ്യത്തെ ടേമിന് യു എന്നും രണ്ടാമത്തെ ടേമിന് വി എന്നും കൊടുക്കുന്നു എന്നിട്ട് മുമ്പത്തെ പോലെ തന്നെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നു ഇപ്പോൾ കാണാവുന്നത് യു പ്ലസ് വി ഈക്വൽ ടു വണ് എന്നാണ് യു എന്ന് പറയുന്നത് എക്സ് റേസ് ടു വൈ ആണ് വി ഈക്വൽ ടു വൈ റേസ് ടു എക്സു ആണ് നേരിട്ട് ഞാനതിനെ യു പ്ലസ് വി ഇക്വൾ ടു വണ്ണിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും യു ഈക്വൾ ടു എക്സ് റേസ് ടു വൈ ആയതുകൊണ്ട് നമ്മളതിൽ ലോഗെടുക്കുകയാണെങ്കിൽ ലോഗ് യു ഈക്വൽ ടു വൈ ലോഗ് എക്സ് എന്ന് കിട്ടും ഇനിയിപ്പോൾ ഡിഫറൻസിയേഷനിലൊന്നും വലിയ പുതുമയൊന്നുമില്ല നമ്മൾ സാധാരണ പോലെ തന്നെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു ഡിഫറെൻഷേറ്റ് ചെയ്തിട്ട് യുവിനെയൊക്കെ അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു വൈ ഇൻ വൈ ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻ ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും ഇനി വി എന്താ വി ഈക്വൽ ടു വൈ റേസ് ടു എക്സ് ആണ് എക്സാണ് ലോഗരുന്നെടുത്തു കഴിഞ്ഞാൽ ലോഗ് വി ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് വൈ എന്ന് കിട്ടും ഇപ്പോൾ ചെയ്ത പോലെ തന്നെ വീണ്ടും അതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം വൺ ബൈ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ പ്രൊഡക്ടുകളൊക്കെ വേണ്ടി വരും അവിടെ ലോഗ് വൈ വരുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ എന്താ ലോഗുവൈയുടെ പ്രത്യേകത എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് വൈ എന്ന് വരുന്നിടത്ത് ആ എക്സ് ഇൻറ്റു വൺ ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ള ടേം വരുന്നുണ്ടാവും അത് തെറ്റാതെ എഴുതണം ഡി വി ബൈ ഡി എക്സിനെ ഈക്വേറ്റ് ചെയ്യുന്നു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ലോഗ് വൈ എന്ന് കിട്ടും ആദ്യം കിട്ടിയ ഡി യു ബൈ ഡി എക്സിന് വേണമെങ്കിൽ നിങ്ങൾ വണ് എന്ന് കൊടുത്തോളൂ ഇപ്പോൾ കിട്ടിയ ഡി വി ബൈ ഡി എക്സിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ ടു എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഡി യു ബൈ ഡി എക്സ് ആയി ഡി വി ബൈ ഡി എക്സ് ആയി ഇനി നമ്മൾ എന്താ എഴുതി വെച്ചിട്ടുള്ളത് ആദ്യം തന്നെ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു സീറോ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഈക്വൾ ടു സീറോ ആണെങ്കിൽ ഡിയു ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ് എന്ന രൂപത്തിലും വേണമെങ്കിൽ എഴുതാം ഓക്കെ എന്താപ്പോൾ എവിടേക്കാണ് നമ്മൾ പോകുന്നത് നമുക്കിപ്പോൾ ഡിയു വൈ ഡി എക്സും ഡി വി ബൈ ഡി എക്സും അല്ലല്ലോ വേണ്ടത് നമുക്ക് വേണ്ടത് ഡിവൈ ബൈ ഡി എക്സാണ് ഈ ഡി യു ബൈ ഡി എക്സിലും ഉണ്ട് ഡിവൈ ബൈ ഡി എക്സ് അതുപോലെ ഡി വി ബൈ ഡി എക്സിലും ഉണ്ട് ഡിവൈ ബൈ ഡി എക്സ് അതിനെ ഒരുമിച്ച് ചേർത്ത് ആ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഒന്ന് ഇക്വേറ്റ് വേണ്ടത് അപ്പോൾ ഡിയു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു സീറോ എന്നുള്ള ഇക്വേഷനില് ആ റൈറ്റ് സൈഡ് വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആവും കിട്ടുക ശ്രദ്ധിക്കാം ഡിവൈ ബൈ ഡി എക്സ് ഇൻ ടു എക്സ് റേസ് ടു വൈ ലോഗ എക്സ് ഇൻറ്റു വൈ റേസ് ടു എക്സ് മൈനസ് വൺ ഈക്വൽ ടു മൈനസ് ഓഫ് വൈ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് വൈ പ്ലസ് വൈ ഇൻറ്റു എക്സ് റേസ് ടു വൈ മൈനസ് വൺ ലെഫ്റ്റ് സൈഡിൽ ഡിവൈ ബൈ ഡി എക്സ് ഉള്ള ടേംസ് ഒന്ന് ഡിവൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് പുറത്തെഴുതി എടുത്ത് എഴുതി വെച്ച ഒരു ഇക്വേഷനാണത് ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് മാറ്റിയാലോ ആൻസർ ഇങ്ങനെയായിരിക്കും ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് വൈറേസ് x എക്സ് ഇൻറ്റു ലോഗ് വൈ പ്ലസ് y എക്സ് റേസ് ടു വൈ മൈനസ് വൺ ദ ഹോൾ ഡിവൈഡ് ബൈ എക്സ് റേസ് ടു വൈ ലോഗ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു വൈ റേയ്സ് ടു എക്സ് മൈനസ് വൺ ചെയ്തത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലവും ഈ പ്രോബ്ലവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞത് ഓർക്കുക ഇവിടെ ഡിവൈ ബൈ ഡി എക്സ് എന്നുള്ളത് രണ്ട് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനായിട്ട് തന്നെ മുമ്പത്തെ പോലെ തന്നെ വരുന്നുണ്ട് അതിൽ നിന്ന് ഡിവൈ ബൈ ഡി എക്സിനെ നിങ്ങൾ വേർതിരിക്കണം അതിനുശേഷം ഡി വൈ ബൈ ഡി എക്സിനെ ഇക്വേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൽ വ്യത്യസ്തത ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം എന്ന് തോന്നിയ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തത് അത് വീണ്ടും ആവർത്തിച്ച് ചെയ്ത് നോക്കുക ഇതുപോലെ ധാരാളം ചോദ്യങ്ങൾ നമ്മൾ ആകെ അഞ്ചോ ആറോ പ്രോബ്ലംസാണ് ഇപ്പോൾ അതിൽ ചെയ്തത് ധാരാളം പ്രോബ്ലംസ് ടെക്സ്റ്റിലുണ്ട് അതൊക്കെ ഓരോന്നായി എടുത്ത് ചെയ്ത് നോക്കുക ചെയ്ത് ചെയ്ത് പഠിക്കുക നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയൊക്കെ സഹായം ഉറപ്പുവരുത്തുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം